ഇതൊക്കെ കണ്ടില്ലേ, വൻ സെറ്റപ്പാണ്. വലിയ കണ്ണാപ്പയൊക്കെയായിട്ടാണ് നമ്മൾ കുക്കറി തുടങ്ങുന്നത്. കാരണം ഇത് ഈ ഈ സാധനം മനോഹരം ഉണ്ടാക്കാനായിട്ട് വലിയ കണ്ണാപ്പയുടെ ആവശ്യമുണ്ട് അല്ലേ. അത് ഈ കണ്ണാപ്പയില് വെച്ചിട്ടാണ് ഒരു തവി കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക, അപ്പോഴാണ് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ വീഴുക. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ പാലക്കാടൊക്കെ കല്യാണത്തിനും പിന്നെ പെൺകുട്ടികൾ ഗർഭിണി ആവുമ്പോഴൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അതിൻ്റെ പേര് മനോഹരമാണ്, അതിൻ്റെ രുചിയും മനോഹരമാണ്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞു, അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻ്റ് അങ്ങ് മാറിക്കിട്ടി. അപ്പോൾ നല്ല രുചിയുള്ള മനോഹരം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അടുത്ത് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പച്ചരിയും ചെറുപയർ പരിപ്പുമാണ്. ഇത് രണ്ടും കൂടി കുതിർത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക. അപ്പോൾ ഇത് ആദ്യം അരച്ചെടുക്കണം. നന്നായിട്ടെന്ന് പറയുന്നത് നന്നായി വെണ്ണ പോലെ അരയ്ക്കണം, എന്നാലേ ഇതിൽ കൂടി ഇങ്ങനെ വീഴണ്ടേ. അലുവയുടെ ഒക്കെ പരുവത്തിന് അരച്ചെടുക്കേണ്ടി വരും. നന്നായിട്ട് അരയ്ക്കണം. എന്നിട്ട് ഇത് ഇതിലുണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചസാരപ്പാവ് കാച്ച. പണ്ട് പഞ്ചസാരപ്പാവില്ല, വെള്ളപ്പാവിലാണ് ഉണ്ടാക്കുക. ശർക്കരയുടെ പാവ് അതിലാണ് ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അല്ലേ? ഓ, അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ശരി. അപ്പൊ പണ്ട് കാലത്ത് ശർക്കരയുടെ പാവ് കാച്ചി അതിനകത്തേക്കാണ് ഇതിട്ടോണ്ടിരുന്നത്. ഇപ്പോ ശർക്കര വലിയ താല്പര്യമില്ലല്ലേ, ആരും കഴിക്കില്ല. ശരി. അപ്പൊ അതുകൊണ്ട് പഞ്ചസാരയുടെ പാവ് കാച്ചിട്ട് അതിലേക്കാണ് ഇതിടുന്നത്. എന്നിട്ട് നെയ്യില് നാളികേരം വറുത്തിടണം. ഓ, നെയ്യില് നാളികേരം സെപ്പറേറ്റ് വറുത്തിട്ട് ചേർക്കണം. ഏലക്കായി പിന്നെ ചുക്കും ഏലക്കായും പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. അപ്പൊ ഇത്രേ സാധനങ്ങളേ ഉള്ളൂ? അത്രയും സാധനങ്ങളേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് രണ്ടും പച്ചരിയും ചെറുപയർ പരിപ്പും ഒരു അരമണിക്കൂർ കുതിർത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക, വടി അരയ്ക്കുക. അതിനുശേഷം എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ഈ കണ്ണാപ്പ വെച്ചിട്ട് അത് കാണിക്കും. കണ്ണാപ്പ വെച്ചിട്ട് ഒരു തവിയുണ്ട്, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറ്റിറ്റ് വീഴും. അപ്പോൾ അത് ഈ ഡ്രൈ ആയിട്ട് വരും, നല്ല എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതെടുത്ത് പഞ്ചസാര പാവിന്റെ കൂടെ ഈ ചുക്കുപൊടിയും ഏലക്കായ പൊടിയും ചേർത്ത് തേങ്ങ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് നെയ്യിൽ വറുത്ത് അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ മനോഹരം റെഡി. അപ്പൊ ചെറുപയർ പരിപ്പും പച്ചരിയും കൂടെ നന്നായിട്ട് കുതിർത്ത് അരച്ച ഇത് ഇതിപ്പോ എത്ര, ഇതിപ്പോ ഒരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര ചേർക്കണം? പച്ചരി ഒരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര? അപ്പൊ ഇതൊരു കാ ഗ്ലാസ് വേണ്ടു. ഞാൻ അരച്ചിരിക്കുന്ന രണ്ട് ഗ്ലാസ് പച്ചരിക്ക് അര ഗ്ലാസ് ചെറുപയർ. ഓക്കെ. ഒരു ഗ്ലാസ് പച്ചരിക്ക് കാൽ ഗ്ലാസ് ചെറുപയർ പരിപ്പ് എന്നുള്ള അനുപാതത്തിൽ വേണം എടുക്കേണ്ടത്. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുക, ഇച്ചിരി കൂടുതൽ എടുക്കുകയും വേണം. അതെ അതെ അല്ലേ. അപ്പോ നാലിടങ്ങഴിക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണ, അതിന് വലിയ ചീഞ്ചട്ടി വെക്കാം. വെക്കണം. അന്ന് പിന്നെ ഗ്യാസിലൊന്നും അല്ലല്ലോ വെക്കുക, അടുപ്പല്ലേ കത്തിക്കുക. അപ്പൊ അടുപ്പില് കത്തിക്കുന്നവർ ശ്രദ്ധിക്കുക, ആ തീ മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് വെച്ചാൽ അതുപോലെ ഒരുപോലെ തന്നെ തീ നിൽക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതിന്റെ പരുവുമ്പഴേക്കും. അപ്പൊ ഇനി മാവിലോ, മാവില് മാവിനെ സംബന്ധിച്ച് വേറെ ഒന്നും ഇല്ലല്ലോ. പിന്നെ അരച്ചു കഴിഞ്ഞതും അപ്പൊ തന്നെ ഉണ്ടാക്കണം, അധിക നേരം വെച്ച് കഴിഞ്ഞാൽ പുളിച്ചു പോകും. ഒറിജിനൽ ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ നമ്മളിത് അരമണിക്കൂർ കുതിർത്ത് വെച്ച് ഇത് അരച്ചു കഴിഞ്ഞാൽ അധികം സമയം വെക്കാൻ പാടില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ പുളിച്ചു പോകും, പുളിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അരച്ചെടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എണ്ണ ഒഴിച്ച് തിളപ്പിച്ച് ഇതങ്ങ് ഉണ്ടാക്കി എടുക്കണം. താമസിക്കരുത്. ഓക്കെ. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് ഈ ഗോൾഡൻ കളറാണ്. ഈ ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് കോരിയെടുക്കാൻ പറ്റും. ഒരു രണ്ട് മിനിറ്റ് കൂടെ നമ്മൾ താമസിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ കരിഞ്ഞു പോകും. അപ്പോൾ അത് കരിയുന്നതിന് മുമ്പായിട്ട് ആ ഗോൾഡൻ കളർ അതിന് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഇത് പുറത്തേക്ക് എടുക്കണം. പിന്നെ ഇത് അരച്ചതിന് ശേഷം അധികം സമയം വെക്കരുത് എന്ന് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ഒരുപാട് എണ്ണ കുടിക്കും. ഇപ്പോൾ ഇത് എണ്ണ അധികം കുടിച്ചിട്ടില്ല, പക്ഷെ പുളിപ്പാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണ കുടിക്കും. അതുകൊണ്ട് എണ്ണ അത് കുടിക്കാൻ പാടില്ല. അതുകൊണ്ട് അരച്ചു കഴിഞ്ഞ് അപ്പം തന്നെ ഉണ്ടാക്കി. അര ഗ്ലാസ് പഞ്ചസാര എണ്ണ എടുക്കുന്നെങ്കിൽ അര ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് പഞ്ചസാര എണ്ണ എടുക്കുന്നെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം. ഈക്കൽ ഒരേ അനുപാതത്തിൽ വേണം വെള്ളവും പഞ്ചസാരയും ചേർക്കേണ്ടത്. ഇതിന്റെ കളർ മാറി വരണോ? അത് എന്താണ് ഇതിന്റെ കളറല്ല, ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ അരക്ക് പോലെ ഉണ്ടോണ്ടായിട്ട് വരും. ആ സമയത്ത് നമ്മൾ ഇത് ഇട്ടിട്ട് ഓക്കെ ഓക്കെ. ആ കുറച്ചുകൂടെ ഒരു നൂൽ പരുവെന്നൊക്കെ പറയുന്ന പോലെ അത് അതുപോലെ ആയി വരും.
നമ്മുടെ മനോഹര ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് തിളച്ച് അത് പാവം അതിന്റെ ഒരു നൂൽ പരുവത്തിനായി കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു നൂൽ പരുവൊന്നും ആയിട്ടില്ല, ഒരു നൂൽ പരുവത്തിനായി കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കിയ ഈ മനോഹരം ബൂന്തി പോലെ ഇരിക്കുന്ന സാധനം, ഈ സാധനം ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് പഞ്ചസാര പാവാണ്. അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നതോടൊപ്പം തന്നെ നെയ്യിൽ വറുത്ത തേങ്ങ, നന്നായിട്ട് വറുത്ത ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നെയ്യിൽ വറുത്തെടുത്ത തേങ്ങയും കൂടി അതിൻ്റെ കൂടെ ഇടണം. എന്നാലേ കടിക്കുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇവിടെ വറുക്കാം. അപ്പം ഈ തേങ്ങ വറുത്ത് ചേർക്കുന്നതിന് പ്രത്യേക അളവൊന്നുമില്ല, അത് നമ്മുടെ മനോധർമ്മം പോലെ ചേർക്കാം. തേങ്ങ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ചേർക്കണ്ട, കാരണം നെയ്യിൽ വറുത്തതാണ്, ഇതൊക്കെ കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാണ്, അതുകൊണ്ട് ചേർക്കണ്ട. പിന്നെ രുചി രുചിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നവരാണെങ്കിൽ ഇത് കുറച്ച് അധികം വറുത്ത് ചേർക്കാം, കുഴപ്പമില്ല. ഏകദേശം രണ്ട് സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഇളം ബ്രൗൺ കളറിൽ കണ്ടോ, ഒരു ചെറിയ ബ്രൗൺ ടിൻറ്റിൽ നന്നായിട്ട് ഈ നെയ്യിൽ കിടന്ന് മൂത്ത് വന്നു. ഇനി ഇത് നെയ്യ് ഇത് കോരി മാറ്റി നെയ്യ് ഇല്ലാതെയാണ് ഇതിനകത്ത് ചേർക്കുന്നത് അല്ലേ. പിന്നെ ഇത് ഏകദേശം ഒരു നൂൽ പരുവത്തിനായിട്ടുമുണ്ട്, ഏകദേശം ഇനി കുറച്ചുകൂടി ആവാനുണ്ട്. കുറച്ചുകൂടി ആയിക്കഴിഞ്ഞാൽ അതങ്ങ് ചേർത്തെടുത്താൽ മതി. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ നെയ്യിൽ തേങ്ങ വറുത്തത് നല്ല മണമാണ്. ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശമായിരുന്നെങ്കിൽ ഈ ഏരിയയിലുള്ള ആൾക്കാർ മുഴുവൻ ഇപ്പോൾ ഇവിടെ എത്തിയേനെ. ഇത് നിർഭാഗ്യവശാൽ സിറ്റി ആയിപ്പോയി. പഞ്ചസാര പാവ് കാച്ചിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ആൻറ്റി നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ആ വെള്ളത്തിനകത്ത് ഇതിന്ന് കുറച്ച് എടുത്തിട്ട് വെക്കുന്നത് സംഭവം എന്താണെന്ന് ചോദിച്ച സമയത്ത് ഒരു ടിപ്പാണ്. കാരണം ഈ പാവ് കാച്ചിയത് കറക്റ്റ് പരുവമായിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേരാതെ ഇങ്ങനെ കട്ടകട്ടയായിട്ട് കിടക്കും. കുറച്ചിട്ടേ എന്താ വെള്ളത്തിൽ അലിയാതെ കിടക്കുന്നുണ്ടോ? അതുപോലെ കിടക്കും, അതാണ് പരുവം. ഇതിപ്പോൾ കറക്റ്റ് അല്ലേ? നമ്മുടെ പഞ്ചസാര പാവ് റെഡി ആയിട്ടുണ്ട്. അത് വെള്ളത്തിലൊക്കെ ഇട്ട് നോക്കി ചെക്ക് ചെയ്തിട്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ റെഡിയാണ്. ഇനി നമ്മുടെ ഈ മനോഹരം ഈ പഞ്ചസാര പാവിലേക്ക് ഇട്ടെടുക്കണം. അപ്പോൾ മനോഹരം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരം പഞ്ചസാര പാവിലേക്ക് ഇട്ടു. അതിനൊപ്പം തന്നെ ചുക്കുപൊടി ഇടണം, ഏലക്കായ പൊടി ഇടണം, ഈ നെയ്യിൽ വറുത്ത തേങ്ങ ഇടണം. നേരത്തെ ഈ മനോഹരം വന്നപ്പോൾ തന്നെ എനിക്ക് തന്നിരുന്നു. അപ്പോൾ കഴിച്ചു നോക്കിയെങ്കിലും ഇത് ഉണ്ടാക്കി അതിൻ്റെ മണമൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും കഴിക്കാൻ തോന്നുന്നുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്ന് വൈകുന്നേരം തന്നെ മനോഹരം ഉണ്ടായി കഴിച്ചു നോക്കുക, മനോഹരമായിരിക്കും. അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ മനോഹരം റെഡി ആയിട്ടുണ്ട്. ഈ ഏരിയ മുഴുവൻ മണമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പഞ്ചസാര പാവ് കാച്ചി തീ ഓഫ് ചെയ്തതിന് ശേഷമേ അതിനകത്തേക്ക് മനോഹരം ഇടാൻ പാടുള്ളൂ, ബാക്കി ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ തീ ഓഫ് ചെയ്യാൻ മറക്കരുത്, ബി കെയർഫുൾ. മനോഹരം.